സിനിമ ന്യൂസുകൾ നേരത്തെ അറിയാൻ ബിഗ് ദോസ്ത് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും വാർത്തകൾ ഷെയർ ചെയ്യാനും മറക്കരുത്. ദിലീപും കാവ്യയും ആദ്യം ചെയ്ത ചന്ദ്രനയിക്കുന്ന ദിക്കിൽ വലിയ ഹിറ്റായില്ല. പക്ഷേ അവർ നല്ല താരജോടികളാണെന്ന് അതിലെ പാട്ട് സീനുകളിൽ തന്നെ കാണാൻ പറ്റും. കാരണം പാട്ട് സീനിലെ ചുംബന രംഗത്തിൽ അതിഭാവുകത്വമില്ലാതെ അവർ അഭിനയിച്ചു. ആ രംഗം ഇതായിരുന്നു. ആ ചിത്രത്തിൽ മായാദേവിക്കൊരു മകൻ പിറന്നേ എന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ ആ സീനിൽ കാവ്യയുടെ രാധ എന്ന കഥാപാത്രത്തെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞ് തൻ്റെ അമ്മ അയച്ചിട്ടുള്ള കത്തും കൊണ്ട് ദിലീപിൻ്റെ കഥാപാത്രം കാവ്യയുടെ അടുത്തേക്ക് എത്തുന്നു. അപ്പോൾ കാവ്യ പറയുന്നു, കത്ത് കാണണം എനിക്ക് എന്ന്. അപ്പോൾ ദിലീപ് പറയുന്നു, ആദ്യമൊരു ചുംബനം തരണം, എന്നാൽ കത്ത് കാണിച്ചു തരാമെന്ന്. അങ്ങനെ അവർ ചുംബനത്തിൽ ഏർപ്പെടുന്നു. ആ ചിത്രത്തിൻ്റെ മനോഹരമായ ഒരു സീനായിരുന്നു അത്. പിന്നീട് ദിലീപ് കാവ്യയെ വേഗം അടുത്ത പടത്തിലേക്ക് വിളിച്ചു. ഡാർലിംഗ് ഡാർലിംഗ് എന്ന രാജസേനൻ ചിത്രമായിരുന്നു അത്. അതിലൊരു നല്ലൊരു പ്രണയ ചിത്രമായിരുന്നു. പിന്നീട് ദിലീപ് ഓടിച്ചത് തെങ്കാശി പട്ടണം. അതും വലിയ ഹിറ്റായി മാറി. പിന്നെ പ്രേമിക്കുന്നവരുടെ പ്രിയ താരജോടികളായി ദിലീപ് കാവ്യ ജോഡികൾ മാറുകയാണ്. പിന്നെ എല്ലാ കൊല്ലം ഗൾഫ് ഷോകൾ സംഘടിപ്പിക്കുന്നു. ദിലീപും കാവ്യയും സംഘവും പോകുന്നു. അങ്ങനെയുണ്ടായ ഒരു അമേരിക്കൻ ഷോയാണ് എല്ലാ പ്രശ്നങ്ങളും പുറത്തെത്തിച്ചത് എന്ന് പറയപ്പെടുന്നു. ഇവരുടെ കള്ളക്കളികൾ പുറത്തെത്തിച്ചത് റിബിട്ടോമിയും ഭാവനയുമായിരുന്നു. മഞ്ജുവിന് ഇത് ഈ വിവരം അവർ അറിയിക്കുന്നു. അതിനു മുമ്പേ മഞ്ജുവിന് അപകടം മണത്തിരുന്നു. കാവ്യയുടെ വിവാഹമോചനവും ദിലീപിൻ്റെ സ്വഭാവമാറ്റവും ആകെ മഞ്ജുവിനെ സംശയത്തിൻ്റെ നിഴലിൽ വീഴ്ത്തിയിരുന്നു. അതിനിടയിൽ പരസ്യമെന്നും പറഞ്ഞ് ശ്രീകുമാർ മേനോനും അവരുടെ വീട്ടിലേക്ക് വന്ന് കയറി. അതിനിടയിൽ ശ്യാമളയുടെ കോളും പോരാത്തതിന് മഞ്ജുവിനെ തേടിയെത്തി. എല്ലാ വിവരവും അറിഞ്ഞ മഞ്ജു പിറ്റേ ദിവസം ബാഗുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് ഒരു വർഷത്തോളം മഞ്ജു ദിലീപിൽ നിന്നും വേർപെട്ട് മാറി താമസിച്ചപ്പോഴാണ് ദിലീപ് കാവ്യ ബന്ധം മാടിക്കെത്തിയത്. ഇതിലെ ഏറ്റവും വലിയ തമാശ, ദിലീപ് എല്ലാ കുറ്റങ്ങളും കൂടി ശ്രീകുമാർ മേനോൻ്റെ തലയിലേക്കാണ് ഇട്ടുകൊടുത്തത്. ഒന്നും തങ്ങളുടെ പ്രശ്നമല്ല, ശ്രീകുമാർ മേനോനാണ് ഞങ്ങളുടെ കുടുംബം കലക്കിയതെന്നാണ് ദിലീപ് മുൻപ് എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നത്. ശ്രീകുമാർ മേനോനും മഞ്ജുവും തമ്മിലുള്ള ബന്ധം ഫ്ലാഷാക്കി താനും കാവ്യയും തമ്മിലുള്ള ബന്ധം ശ്രീകട്ടാക്കി വെക്കുകയായിരുന്നു പ്ലാൻ. ഇതിൽ മഞ്ജുവിന് ക്ഷീണം പറ്റിയത് മകൾ മീനാക്ഷി അച്ഛൻ്റെ കൂടെ നിന്നപ്പോഴാണ്. അതാണ് ദിലീപിനും കാവ്യയ്ക്കും പിടിവള്ളിയായതും. ദിലീപ് ശ്രീകുമാർ മേനോൻ്റെ പേരൊക്കെ മറന്നുപോയി. പക്ഷേ ദിലീപ് അനുകൂലിയായ പി സി ജോർജ് ശ്രീകുമാർ മേനോനും മഞ്ജുവും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും സമയം കിട്ടുമ്പോഴെല്ലാം പല ചാനലുകളിലും കയറിയിരുന്നു പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും തന്നെ ദിലീപിൻ്റെ ഇമേജ് തകർന്നതിനെ പറ്റി പറയുന്നു. മഞ്ജുവിൻ്റെ ഇമേജ് എത്രമാത്രം തകർക്കാൻ നോക്കി ദിലീപ് എന്നെല്ലാവരും മറക്കുകയാണ്.